നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും, വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ മാനി പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചതോടെ ഗുരുതര ആരോപണവുമായി ട്രംപ് ജൂനിയർ. US പ്രസിഡന്റ് ജോ ബൈഡൻ മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകനായ ട്രംപ് ജൂനിയർ പറഞ്ഞു. ബൈഡൻ ഭരണകൂടം യുക്രൈന് അടുത്തിടെ നൽകിയ സഹായം ചൂണ്ടിക്കാട്ടിയായിരുന്നു ട്രംപ് ജൂനിയറിന്റെ ആരോപണം. റഷ്യയെ ലക്ഷ്യമിട്ട് അമേരിക്ക നൽകുന്ന ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈനിയൻ സൈന്യത്തിന് അനുമതി നൽകാനുള്ള പ്രസിഡന്റ് ജോ ബൈഡന്റെ തീരുമാനത്തിന് പിന്നാലെയാണ് ട്രംപ് ജൂനിയറിന്റെ പ്രതികരണം. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്ന ജനുവരി 20 ബൈഡന്റെ കാലാവധി അവസാനിക്കുന്നത്. ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിൽ യുക്രൈനുമേൽ ഏർപ്പെടുത്തിയ വിലക്കാണ് US നീക്കിയത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ US നയത്തിലുണ്ടാകുന്ന സുപ്രധാന മാറ്റമാണ് ദീർഘദൂര മിസൈലുകൾക്കുള്ള വിലക്ക് നീക്കിക്കൊണ്ട് ബൈഡൻ എടുത്ത തീരുമാനം. യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കുന്ന നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടെയാണ് ബൈഡന്റെ പുതിയ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. വിലക്ക് നീക്കിയതിന് പിന്നാലെ ആദ്യഘട്ടമായി പശ്ചിമ റഷ്യയിലെ കസ്ക് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന റഷ്യൻ ഉത്തരകൊറിയൻ സംയുക്ത സേനയ്ക്കെതിരെയാകും യുക്രൈന്റെ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം പുതിയ തീരുമാനം സംബന്ധിച്ച് വൈറ്റ് ഹൗസിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ വാർത്തകൾ സ്ഥിരീകരിക്കുന്നതാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ പ്രതികരണം. മാധ്യമങ്ങളിലെ ചർച്ച ഉചിതമായ നടപടി സ്വീകരിക്കാൻ അനുമതി കിട്ടിയെന്നാണ്. വാക്കുകൾ കൊണ്ടല്ല പോരാട്ടം നടക്കേണ്ടത്, അതിനാൽ അത്തരം കാര്യങ്ങളൊന്നും പ്രഖ്യാപിക്കുന്നില്ല. മറുപടി മിസൈലുകൾ പറയുമെന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം. വരും ദിവസങ്ങളിൽ ആദ്യത്തെ ദീർഘദൂര ആക്രമണം നടത്താൻ യുക്രൈൻ പദ്ധതിയിടുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 190 മൈൽ, അതായത് 306 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള റോക്കറ്റുകൾ ഉപയോഗിച്ചായിരിക്കും റഷ്യയ്ക്കുമേൽ യുക്രൈൻ സ്ട്രൈക്ക് നടത്തുക. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് നേടിയ അപ്രതീക്ഷിത വിജയം ഏവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയും നിലവിൽ വൈസ് പ്രസിഡന്റുമായ കമലാ ഹാരിസിനെ തകർത്ത് തരിപ്പണമാക്കിയാണ് ട്രംപ് വെന്നിക്കൊടി പാറിച്ചത്. നേരത്തെ 2017 മുതൽ 2021 വരെ പ്രസിഡന്റായിരുന്ന ട്രംപിന്റെ ഭരണകാലം ഓർമ്മിക്കുന്നവർക്കെല്ലാം ഈ വിജയം ആശ്ചര്യകരമായി തോന്നാതിരിക്കില്ല. സ്ഥിരതയും തുടർച്ചയും ഇല്ലാത്ത നയങ്ങളും തീരുമാനങ്ങളുമായിരുന്നു ട്രംപിന്റെ ഒന്നാം ഊഴത്തെ വ്യത്യസ്തമാക്കിയത്. 2020 നടന്ന തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡനോട് പരാജയപ്പെട്ട ശേഷം അദ്ദേഹം കാട്ടിക്കൂട്ടിയ വിക്രിയകളെല്ലാം കേട്ടുകേൾവില്ലാത്തതായിരുന്നു. മറ്റേതൊരു രാജ്യത്തായാലും അത്തരമൊരാൾ വീണ്ടും മത്സരിക്കാൻ കഴിയാത്ത വിധം അയോഗ്യനാക്കപ്പെടുമായിരുന്നു. അന്ന് ക്യാപിറ്റോളിൽ അനുയായികളെ കലാപത്തിന് പ്രേരിപ്പിച്ചതിനു പുറമെ മറ്റു ചില ക്രിമിനൽ കേസുകളിൽ കൂടി ട്രംപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. അത്തരമൊരാൾ വീണ്ടും മത്സരത്തിന് ഒരുമ്പെട്ടാൽ മറ്റ് ഏതൊരു ജനാധിപത്യ രാജ്യത്തായാലും പരാജയം ഉറപ്പായിരുന്നു. US ജനത പക്ഷേ ട്രംപ് തന്നെ മതിയെന്ന് തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ എതിരാളിക്ക് ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ ചെയ്യുന്നതിൽ കൂടുതലായി ഒന്നും വാഗ്ദാനം ചെയ്യാൻ പോലും കഴിയാത്തതാണ് വോട്ടർമാരെ ആ വിധം ചിന്തിക്കാൻ നിർബന്ധിതരാക്കിയത്. ബൈഡന്റെ നയങ്ങൾ തുടരുമെന്ന കമലയുടെ പ്രഖ്യാപനം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കിനെ പോലും നിരാശപ്പെടുത്തിയെന്നാണ് ഫലം വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.